സ്പെഷ്യലി ഞാൻ ഇത്രയും അടുത്തിരുന്നിട്ട് ഇങ്ങനെ ലൈവ് ഷോസ് കണ്ടിട്ടില്ല. എന്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു ഈ ആക്ടർ സ്പേസ് എന്ന് പറയാം, ബിക്കോസ് ഇങ്ങനെ ഒരുപാട് ഡയലോഗ്സ് ഇപ്പം സിനിമയിൽ സത്യത്തിൽ ഇങ്ങനെ നമ്മളങ്ങനെ ലെങ്തി സീൻ സീക്വൻസും അല്ലെങ്കിൽ അങ്ങനെ ഡയലോഗ്സ്, ഞാൻ സിംഗ് സൗണ്ട് വളരെ കുറച്ച് സിനിമകളിലാണ് അങ്ങനെ അഭിനയിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഡബ്ബിങ്ങിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ബട്ട് ഡയലോഗ്സ് ഇങ്ങനെ ലെങ്തി ആയിട്ട് പഠിച്ച് ആ ക്യാരക്ടറിൽ നിന്ന് ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോള് അവിടെ ഒരു ഒരു മൊമെൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റേജിലൊരു രാമായണം നമ്മൾ പാരഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ രാവണൻ്റെ ശിങ്കിടിയായിട്ട് എന്താ പറയുക ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലൈവായിട്ട് ഓഡിയൻസിനൊപ്പം മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ ദർ ഇസ് എ സെർട്ടൻ നെർവസ്നെസ്, അത് ഭയങ്കര നെർവസായിട്ട് നമ്മൾ നിൽക്കും, എന്തായിരിക്കും അടുത്ത ഡയലോഗ്, എൻ്റെ വരുമോ മിസ്സാവോ എന്നൊക്കെ. But that gives you some sort of എന്താ പറയുക ഒരു ഭയങ്കര ഒരു ത്രിൽ മൊമെൻ്റ് ഉണ്ടായിരുന്നു. ആ മൊമെൻറ്റിനാണ് ഞാൻ പിന്നെ ഓക്കെ എനിക്ക് ആക്ടിങ് അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും എടുക്കാമെന്ന്. ഐ റിയലി ഹോപ്പ് ദാറ്റ് നിങ്ങളെ സിനിമയിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനിറ്റി നിങ്ങൾക്ക് കിട്ടട്ടെ. ആൻഡ് സിനിമ ഏറ്റവും എക്സ്ട്രീം അല്ല, സ്റ്റേജ് ഇസ് ഫോർ ദി ആക്ടർ. ഇവിടെ ഒരു ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ വരുന്നത് ലൈവ് തിയേറ്റർ പെർഫോമൻസിലാണ്. സിനിമയിലെത്തുമ്പോൾ ഡയറക്ടറിൻ്റെ ക്രാഫ്റ്റ് ആയി മാറുന്നതാണ്. എന്നാലും ഐ റിയലി വോണ്ട് ദാറ്റ് ഭാവിയിൽ നമുക്ക് ഒരുമിച്ച് എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റാം. അടിപൊളി. ഫ്യൂച്ചറിലെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ചെറുതുങ്ങളുടെയൊക്കെ റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 18 പേരുണ്ട്, അവരെ ഒന്ന് ഓർത്ത് വെച്ചോണം. അവരെന്തിനും റെഡി ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു, നല്ല കൈഡി.